നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന ആഗോള സംഘടന സാമ്പത്തിക രംഗത്തെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന, കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്ന, അത്തരം കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ആഗോള സംഘടനയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ FATF. ഈ FATF കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ അതിൻ്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തു കളയാനുള്ള ഒരു തീരുമാനം എടുത്തതായി വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച രാജ്യങ്ങളെയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്താനായി അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനായി യാതൊരു നടപടിയും നിയമങ്ങളും നിലവിലില്ലാത്ത, കുത്തഴിഞ്ഞ ക്രമസമാധാന പ്രശ്നങ്ങളുള്ള, നിയമവാഴ്ച ഇല്ലാത്ത രാജ്യങ്ങളെയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇത്തരത്തിലുള്ള ഗ്രേ ലിസ്റ്റിൽ പെടുത്തുന്നത്. അവർക്ക് അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് അന്താരാഷ്ട്ര ഇടപാടുകൾ പലപ്പോഴും സാധ്യമാകുന്നതിനോ ഈ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പറ്റാറില്ല. കാരണം എല്ലാവരും ഈ രാജ്യങ്ങളെ സംശയത്തിൻ്റെ ദൃഷ്ടിയിലൂടെയാണ് കാണുക. പാകിസ്ഥാൻ 2018 ജൂണിൽ ആ ഗ്രേ ലിസ്റ്റിൽ പെട്ടുപോയി. കാരണം തീവ്രവാദ ഫണ്ടിംഗ് ആണ്. പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമാണ്, പ്രഭവ കേന്ദ്രമാണ് എന്നെല്ലാം വർഷങ്ങളായി ഇന്ത്യ പറയുന്നതാണ്. ലോകത്തിനത് ബോധ്യപ്പെടുത്താൻ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വന്ന ശേഷം പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കം വലിയ നയതന്ത്ര വിജയമാണ് ഇന്ത്യക്ക് നേടിത്തന്നത്. അങ്ങനെ പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമാവുകയും ലോകം മുഴുവൻ തീവ്രവാദത്തെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രമായി വിലസുമ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അവർക്കിട്ടൊരു പണി കൊടുത്തത്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, ഏത് വിധേനയും ഉൾപ്പെടുത്തുക, അതിൻ്റെ തെളിവുകളെല്ലാം ഇന്ത്യ തന്നെ കൈമാറി. ലോകരാജ്യങ്ങൾക്കത് ബോധ്യപ്പെട്ടു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നൽകുന്ന സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്തിയിരുന്നത്. ആ പണം, ആ സഹായങ്ങൾ ഇല്ലാതായപ്പോൾ പാകിസ്ഥാൻ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി കഴിയുകയായിരുന്നു. അങ്ങനെ പാകിസ്ഥാനിലേക്കുള്ള വിദേശ സഹായം നിർത്താനും FATF പെടുത്തി പാകിസ്ഥാനെ നട്ടം തിരിയിക്കാനും ഇന്ത്യക്ക് സാധിച്ചു ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി. 2018 മുതൽ 2022 വരെ 4 വർഷം പാകിസ്ഥാൻ എങ്ങനെയും ഈ ഗ്രേ ലിസ്റ്റിന് പുറത്തു കടക്കാനുള്ള ശ്രമങ്ങൾ പലതവണ നടത്തിയിരുന്നു. പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ജമ്മു കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾക്ക് മുസ്ലിം പേര് നൽകാതെ അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പേരുകൾ ഉപേക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ എന്ന് തോന്നിക്കുന്ന പേരുകൾ ഇട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ISI നിർദ്ദേശം നൽകിയത് അതുകൊണ്ടാണ്. കാരണം കശ്മീരിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഉത്തരവാദി പാകിസ്ഥാനാണ് എന്ന് എളുപ്പത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാനും പാകിസ്ഥാൻ്റെ സാമ്പത്തിക ഇടപാടുകൾ FATF മുഖേന നിയന്ത്രിക്കാനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ FATF ഗ്രേ ലിസ്റ്റിൽ കഴിയുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരുന്നു. പാകിസ്ഥാൻ്റെ പല രീതിയിലുള്ള അന്താരാഷ്ട്ര സഹായങ്ങളും ഇതുമൂലം നിർത്തിവെക്കപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ തീരുമാനം FATF ഒരു പ്ലീനറി സമ്മേളനം ബെർലിനിൽ വച്ച് നടക്കുകയും അവിടെ FATF ഈ തീരുമാനം പുനഃപരിശോധിക്കുകയുമുണ്ടായി. ഏതാണ്ട് 34 മാർഗനിർദ്ദേശങ്ങളാണ് തീവ്രവാദ ഫണ്ടിംഗ് ഇല്ല എന്നുറപ്പാക്കാൻ പാകിസ്ഥാൻ നടപ്പാക്കേണ്ടിയിരുന്നു. അതിൽ 32 മാർഗനിർദ്ദേശങ്ങളും പാകിസ്ഥാൻ നടപ്പാക്കിക്കഴിഞ്ഞു എന്ന് FATF അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേ ലിസ്റ്റിൽ നിന്നും മാറ്റാനുള്ള, പാകിസ്ഥാനെ ഒഴിവാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അത് അന്തിമമല്ല, അല്ലെങ്കിൽ അത് ഉടനെ പ്രാബല്യത്തിൽ വരില്ല എന്നാണ് FATF അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ വരുന്ന 2022 ഒക്ടോബറിനുള്ളിൽ FATF സംഘം പാകിസ്ഥാനിൽ പരിശോധന നടത്തും, പാകിസ്ഥാൻ സന്ദർശിക്കും. അവിടെ പാകിസ്ഥാൻ തീവ്രവാദ ഫണ്ടിംഗ് ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ FATF നേരിട്ട് പരിശോധിക്കും. ആ പരിശോധനകൾക്ക് ശേഷം FATF പ്രതിനിധി സംഘത്തിന് തൃപ്തിയുണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ എന്നാണ് FATF അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 4 വർഷം പാകിസ്ഥാനെ നട്ടം തിരിയിക്കാൻ
ഒരു പക്ഷേ ഇന്ത്യയുടെ തന്ത്രങ്ങൾക്ക് സാധിച്ചിരുന്നു. പുതിയ ലോകക്രമത്തിൽ പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു വർഷമായി അതിർത്തിക്ക് അപ്പുറത്തു നിന്നുമുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ല. പാകിസ്ഥാൻ എന്നൊരു രാജ്യം അവിടെയുണ്ടോ എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് സംശയമാണ്. നമ്മളെല്ലാവരും ഇത്രയും കാലം പാകിസ്ഥാനെ വെറുതെ ഭയപ്പെടുകയായിരുന്നു എന്ന് നരേന്ദ്രമോദി കാട്ടിത്തന്നു. എന്തായാലും ഇതുകൊണ്ട് പാഠം പഠിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. എന്തായാലും പുതിയ ലോകക്രമത്തിൽ, കോവിഡിൻ്റേതായ പുതിയ ലോകക്രമത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക മാന്ദ്യത്തിനിടയിൽ പാകിസ്ഥാൻ്റെ ഒരുപക്ഷേ പാകിസ്ഥാന് ലഭിക്കേണ്ടിയിരുന്ന ധനസഹായം ലഭിച്ചുകൊള്ളട്ടെ എന്ന് ഒരുപക്ഷേ ഇന്ത്യ തീരുമാനിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിൽ വലുതായി എതിർ അഭിപ്രായമൊന്നും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. എന്തായാലും പാകിസ്ഥാന് FATF മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് FATFൻ്റെ പ്രതിനിധി സംഘം തന്നെ നേരിട്ട് ആ രാജ്യം സന്ദർശിച്ച് വിലയിരുത്തും. അതിനുശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.